ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു വർക്കൗട്ട് വീഡിയോ ആയിട്ടാണ് ലാറ്റ് പറയാനാണ് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത് എങ്ങനെ നമുക്ക് റോ ചെയ്യാം എൻ്റെ യൂട്യൂബിൽ വലിയ രീതിയിലുള്ള മൂമെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമും എന്റെ ടിക്ടോക്കും ചെറിയ രീതിയിലൊക്കെ ഇളക്കം തട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് മെസ്സേജസും കമന്റ്സും വരുന്നുണ്ട് നിങ്ങൾ ഫോറാംസിന്റെ വീഡിയോയോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ വീഡിയോയോ എന്താണ് ബി സി ഡബിൾ എന്താണ് ക്രിയേറ്റിന് എങ്ങനെ ക്രിയേറ്റിനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ കമന്റ്സ് അയച്ചു എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ് ചെറിയ പറയാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക നിങ്ങൾക്ക് ഏതൊക്കെയാണോ വീഡിയോസ് വേണ്ടത് ആ വീഡിയോസിനെ കുറിച്ചൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുക ഞാൻ ആ വീഡിയോസ് എന്തായാലും ചെയ്യുന്നതാണ് ഒരുപാട് ചങ്ക് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ സോയാ ചങ്ക്സ് എന്ന് ഏറ്റവും വില ഉറവുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ചങ്ക്സ് ആണ് നമ്മൾ വാങ്ങി കഴിച്ചോട്ടെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏത് സോസാണ് ബെസ്റ്റ് സോസ് എന്ന് വെജിറ്റേറിയൻ സോസ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡ് ക്ലാസ് പ്രോട്ടീനാണ് നിങ്ങളുടെ ഒന്നും ഫുൾഫിൽ അയില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് സോസ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും ചിലവ് കുറഞ്ഞ പ്രോട്ടീൻ എന്ന് പറയുന്നത് ആണ് ഒരു പത്ത് എഗ്ഗ് നിങ്ങൾ ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ്റ്റി ഗ്രാം പ്രോട്ടീൻ ഓൾമോസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ മഞ്ഞ നിങ്ങൾ എന്തിനാണ് വേസ്റ്റ് ആക്കി കളയുന്നത് മഞ്ഞ എടുക്കാൻ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഓൾറെഡി ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൊളസ്ട്രോളിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വേസ്റ്റാക്കി കളയാണ് മഞ്ഞാണ് പത്ത് ഗ്രാം പത്ത് എഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഗ്രാം പ്രോട്ടീൻ അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ബെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കോഴികളാണ് നമ്മുടെ കാര്യമല്ല മുട്ട ഇടുന്ന കോഴികളെക്കാരാണ് ഞാൻ പറയുന്നത് കുറച്ച് കോഴികളെ വാങ്ങുക ഇപ്പോൾ ആഴ്ചയിൽ ആറു ഏഴ് ദിവസം മുട്ട ഇടുന്ന കോഴികൾ കിട്ടാണ്ട് ബി ബി ത്രീ എയ്റ്റി കോഴികളാണ് അവരൊക്കെ ഒരുപാട് സ്ഥലം വേണ്ട നമ്മളെപ്പോലെ തന്നെ കൂട്ടിലിട്ട് വളർത്താവുന്ന സാധനങ്ങളാണ് ഈ കോഴികളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി മുട്ട കിട്ടുന്നതാണ് നിങ്ങൾ കോഴീനെടുത്ത് പോകുക ഒരു മുട്ട മുട്ടയിടും മുട്ട എന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് ഉണ്ടെങ്കിൽ പത്ത് കോഴി മുട്ട എല്ലാ ദിവസം കിട്ടുന്നതാണ് ഏറ്റവും ചില പരിപാടി എന്ന് പറയും ഇതാണ് ഒരു പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ രണ്ട് പ്രോട്ടീൻ പൗഡർ വാങ്ങുന്ന പൈസ പോലും ആവുന്നില്ല നമുക്കൊരു പത്ത് കോഴീനെ വാങ്ങുന്നത് ഇതാകുമ്പോൾ നമുക്ക് കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതാണ് തള്ളി തള്ളി ഞാൻ ടോപ്പിക്ക് ഒന്ന് മാറിപ്പോയി വൺസ് അഗൻഡ് വെൽക്കം ബാക്ക് ടു ഒറിജിനൽ ഫിറ്റ്നസ് അധികം ആൾക്കാരും സീഡോ ഡ്രോ ചെയ്യുന്നത് ഈയൊരു മെത്തേഡിലാണ് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് അധികം ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ബാക്കൊരു വിഷയ്പ ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരും ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൂടുതലായിട്ട് വിരിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അവർ വിചാരിക്കുന്നുണ്ടാവും കൂടുതലായിട്ട് ബാക്കിന് നല്ല രീതിയിൽ വർക്കൗട്ട് കിട്ടുന്നുണ്ടെന്ന് ആക്ച്വലി നമ്മൾ ലാറ്റ് മസിൽസിന് റോയിങ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വേറെയും ഒരുപാട് ചെറിയ ചെറിയ മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട് എക്സാമ്പിളായിട്ട് മിഡിൽ ട്രിപ്പീസ്യം റാംബോർഡ് മൈനർ റാംബോർഡ് മേജർ തുടങ്ങിയ ഒരുപാട് മസിൽസ് ഇതിന് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്താണ് ആ മസിൽ പ്രോപ്പറായിട്ട് എൻഗേജ്ഡ് ആവണം സ്കാപ്പുള്ളർ റിട്രാക്ഷൻ ചെയ്യുന്ന സമയത്താണ് ആ മസിൽ കംപ്ലീറ്റ് ആയിട്ട് ടെൻഷൻ കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് റിട്രാക്ഷൻ ഫംഗ്ഷൻ മാറുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് മസിൽ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല നിങ്ങളോട് പറയുന്നത് പക്ഷേ നമുക്ക് ബെസ്റ്റ് ഒപ്റ്റിമോ റിസൾട്ട് കിട്ടില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതേ സെയിം പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ വൺ ആൺ ഡബിൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻഷൻ നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് റിസൾട്ട് അല്ല നിങ്ങൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻഷൻ നഷ്ടപ്പെടാതെ റിട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക മിഷേലിൽ നമ്മൾ കേബിൾ റോ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരുടെ പോസ്റ്ററൊക്കെ സെയിം തന്നെ ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് ചിന്നപ്പ് ചെയ്ത് സ്കാപ്പുലർ റിട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം സ്ട്രെച്ച് ചെയ്യാതെ എത്രമാത്രം സ്ട്രെച്ച് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫുൾ ആപ്സിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കണം ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് ബാക്ക് മസിൽസിന് ഏറ്റവും ഒട്ടിമ റിസൾട്ട് കിട്ടുന്നത് ഇനിയും നിങ്ങൾ തെറ്റായ രീതിയിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വർക്കൗട്ട് ചേയ്ഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രജി